ശ്രീലങ്കയിൽ നിന്ന് എത്തിയവരെ അഭയാർത്ഥികളായി പരിഗണിക്കാൻ തമിഴ്നാട് സർക്കാർ ഇന്ന് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. നിലവിൽ 16 പേരാണ് അഭയാർത്ഥി ക്യാമ്പിലുള്ളത്. രാമേശ്വരം കളക്ടർ മണ്ഡപത്തെ അഭയാർത്ഥി ക്യാമ്പിൽ എത്തി ഇവരിൽ നിന്ന് അപേക്ഷ വാങ്ങി. വിശദാംശങ്ങൾ രാമേശ്വരത്ത് നിന്നും സമീപ് മുഹമ്മദ് നൽകും. സമീർ, ഇപ്പോൾ ഈ മണ്ഡപത്തെ അഭയാർത്ഥി ക്യാമ്പിൽ ഉള്ളവർ അവരെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ പാർപ്പിച്ചിരിക്കുന്നത്? ഒപ്പം ഇനിയും കൂടുതൽ പേർ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. വലിയ തോതിൽ അവിടെ നിന്ന് ആളുകളൊക്കെ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ ഇപ്പോഴുള്ളത്. കേന്ദ്ര സർക്കാരിനുള്ള റിപ്പോർട്ട് അതെപ്പോൾ നൽകും? എങ്ങനെ ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ആലോചിക്കുന്നത്? ജെയിംസ്, രാമേശ്വരത്തുള്ള ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ LTT പ്രശ്നം രൂക്ഷമായ സമയത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ 450 അധികം കുടുംബങ്ങളിലായി 1200 ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ക്യാമ്പാണ്. ഇവിടേക്കാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ നിന്നെത്തിയ 16 പേരെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കണോ അതോ അഭയാർത്ഥികളായി കണക്കാക്കണോ എന്ന് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവരെക്കെതിരെ പോലീസ് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിപ്പിച്ച ആളുകൾ എന്ന കണക്കിൽ ഇവരെ പുഴൽ സെൻട്രൽ ജയിലിലേക്ക് അയക്കാനായിരുന്നു കോടതി ഉത്തരവിട്ട്. എന്നാൽ തമിഴ്നാട് സർക്കാർ പ്രത്യേക അപേക്ഷ നൽകി ഇവിടെ ഈ മണ്ഡപത്തെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ ഫലത്തിൽ ഇവർ ജുഡീഷ്യൽ റിമാൻഡിലാണ് കഴിയുന്നത്. പുറത്തുനിന്നുള്ള ആളുകളെ കാണാൻ കോടതിയുടെ അനുമതി വേണം. വരുന്ന മാസം 4 വരെയാണ് ഇവരെ ജുഡീഷ്യൽ റിമാൻഡിൽ ഈ അഭയാർത്ഥി ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഇവർക്ക് അഭയാർത്ഥികൾ എന്ന പദവി നൽകണോ വേണ്ടയോ എന്ന് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കണം. എന്ത് തന്നെയായാലും തമിഴ്നാട് സർക്കാർ ഇവരെ അഭയാർത്ഥികളായി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടത്തോടുകൂടി മുഖ്യമന്ത്രി ദുബായിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ചുള്ള അപേക്ഷകളും അനുബന്ധ രേഖകളും കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഉണ്ടാകും. അല്ലാത്ത പക്ഷം തമിഴ്നാട്ടിൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇന്നലെ തന്നെ ഇവരെ കോടതി റിമാൻഡ് ചെയ്ത സമയത്ത് തന്നെ തീവ്ര തമിഴ് സംഘടനകൾ തങ്ങളുടെ സഹോദരങ്ങളെ ജയിലിലേക്ക് അയക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ നിന്ന് വന്നവർ ജാഫ്ന മാന്നാർ അടക്കമുള്ള നേരത്തെ തമിഴ് പുലികളുമായിട്ട് ശ്രീലങ്കൻ സൈന്യം ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിച്ചിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ തമിഴ് വംശജരാണ് ഇവിടെയുള്ള ആളുകൾ. തമിഴ്നാട്ടിലുള്ള ആളുകൾ തങ്ങളുടെ സഹോദരങ്ങളാണ് ലങ്കയിൽ ഉള്ളത് എന്നുള്ള ഒരു പരിഗണന എപ്പോഴും നൽകുന്നുണ്ട്. ആ രീതിയിൽ തന്നെ വലിയ വൈകാരികമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ തമിഴ്നാട് സർക്കാർ ഇവരെ ഈ അഭയാർത്ഥി ക്യാമ്പിൽ തന്നെ താമസിപ്പിക്കാനുള്ള നടപടികൾ എടുക്കും. അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ മേൽ അഭയാർത്ഥി പദവികൾ നൽകുന്നത് സംബന്ധിച്ചുള്ള സമ്മർദ്ദം തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ രാമേശ്വരം ജില്ലാ ഭരണകൂടം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.